സമകാലിക വാർത്തകളുടെ വിശദീകരണങ്ങൾ അറിയുവാൻ അവയുടെ ഉള്ളടക്കേറി പരിശോധിക്കുന്ന മലയാളി വാർത്ത ഇൻസൈഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. പൗരത്വ ബില്ലിന്റെ പേരിൽ ഡൽഹിയിൽ കലാപം നടത്തിയത് ബംഗ്ലാദേശികളും. നിർണായക തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരുമ്പോൾ പുതിയ ചർച്ചകളിലേക്ക് രാജ്യം കടക്കുകയാണ്. പൗരത്വ ബില്ലിന്റെ പേരിൽ തലസ്ഥാന നഗരിയിൽ നടന്ന കലാപങ്ങൾക്ക് ബംഗ്ലാദേശ് ബന്ധമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ പുറത്തുവിടുന്ന വിവരങ്ങൾ. സീമാപുരിയിൽ നടന്ന കലാപത്തിൽ ബംഗ്ലാദേശികളായ 15 ഭീകരന്മാരുടെ സജീവ ഇടപെടലുകൾ ഉണ്ടായിരുന്നതായി അന്വേഷണ സംഘം വ്യക്തമാക്കുകയാണ്. December 20 ഡൽഹിയിലും പ്രാന്തപ്രദേശങ്ങളിലും കലാപം നടന്നു. JJ കോളനി പ്രദേശങ്ങളിൽ അനധികൃത മായി താമസിക്കുന്നവരാണ് കലാപമാക്കിയതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കലാപത്തിന് ആസൂത്രണം ചെയ്ത കേന്ദ്രങ്ങൾ, നേതൃത്വം നൽകിയ നേതാക്കൾ, അന്യദേശക്കാർ, സാമ്പത്തിക സഹായം നൽകിയവർ എന്നിവരെ പറ്റി വിവരം ലഭിച്ചതായി അന്വേഷണ സംഘം അറിയിച്ചു കഴിഞ്ഞു. സ്ഥാപനങ്ങളും കടകളും കൊള്ളയടിച്ചവരിൽ പലരെയും പിടിച്ചിട്ടുണ്ടും എന്നും വാർത്തകൾ പുറത്തുവരികയാണ്. ഇത് വലിയ ആശങ്കയോടെ രാജ്യം നോക്കുകയാണ്. അതിനൊപ്പമുണ്ടായിരുന്ന മറ്റ് ബംഗ്ലാദേശി പൗരന്മാരെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കിയതോടെ നുഴഞ്ഞുകയറ്റക്കാർ പിടിയിലാകും എന്ന സൂചന തന്നെയാണ് വരുന്നത്. നിലവിൽ തിഹാർ ജയിലിൽ കഴിയുന്ന കലാപകാരികളെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നും സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. സീമാപുരിയിൽ തുടങ്ങിയ പ്രതിഷേധം വളരെ പെട്ടെന്നാണ് ദരിയാഗഞ്ചിലും അക്രമാസക്തമായത്. ആക്രമണം ആദ്യം വാഹനങ്ങൾക്ക് നേരെയായിരുന്നു, പിന്നീട് പോലീസിന് നേരെയും അക്രമകാരികൾ തിരിയുകയായിരുന്നു. വാട്സാപ്പ് ഗ്രൂപ്പുകൾ യുവാക്കളെ സംഘടിപ്പിക്കാൻ ഉപയോഗിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. സമാനമായ സമര മുഖങ്ങൾ നേരത്തെ പല വിദേശ രാജ്യങ്ങളിലും കണ്ടിരുന്നു. പ്രത്യേകിച്ചും ചൈനയ്ക്കെതിരെയുള്ള പ്രക്ഷോഭ സമരങ്ങളിലൊക്കെ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളുടെ ഉപയോഗം കണ്ട അന്നത്തെ ചൈനീസ് ഭരണകൂടം അത് നിയന്ത്രിച്ചുകൊണ്ടാണ് അന്ന് തടയിട്ടത്. സമാനമായി തന്നെ ഇന്ത്യയിൽ രാജ്യമുടനീളം പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രതിഷേധങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരത്തിൽ വാട്സാപ്പിലൂടെ യുവാക്കളെ സംഘടിപ്പിച്ചുവെന്നും കലാപം നടത്തിയെന്നും അങ്ങനെ സമാധാനപരമായി പോകേണ്ട സമരത്തിന്റെ മറവിൽ പലരും കലാപം അഴിച്ചുവിട്ടു എന്നുള്ള ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തിയവരെ പിടികൂടും, അവർ ഉടൻ തന്നെ രാജ്യത്തിന് പുറത്താകും, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായ ശിക്ഷാ നടപടികൾ ഏൽക്കേണ്ടി വരും എന്ന സൂചനകൾ തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ നൽകുന്നത്.